ഇൻഷാല്ല ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമുക്ക് വേണ്ടി അല്പം നസീഹത്തുകൾ നൽകുന്നു, അതിന്റെ വേണ്ടി ക്ഷണിക്കുന്നു. എന്തെല്ലാരും എണീറ്റത്, ബായിരിക്ക് എല്ലാരും എണീറ്റ് അപ്പുറം നിൽക്കുന്ന ആണെന്ന്, എല്ലാവർക്കും ഇഷ്ടം നിൽക്കലാണ്. അത് നിൽക്കാം, ഇപ്പൊ ഉസ്താ വരുമ്പോ എല്ലാരും നിൽക്കാം, ഇപ്പൊ എല്ലാരും ഇരിക്കും. ഉസ്താദ് ചിഗ്രപാതിയുടെ പരിപാടി പെട്ടെന്ന് എന്തൊരു 5-10 മിനിറ്റ് കൊണ്ട് ഇവിടെ നിന്ന് പുറപ്പെട്ട് ഒരു 25 മിനിറ്റ് കൊണ്ട് ഇവിടെ എത്തും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാഹുവേ അൽഹംദുലില്ലാ, സുമ്മാ അൽഹംദുലില്ലാ. ഓരോരുത്തരെയും വലിയ 50,000, 100,000 രൂപ ഇവിടെ ഇല്ലാത്ത ആളുകൾ സംഭാവന ചെയ്യാൻ വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ആളുകളും അവരുടെ മനസ്സിൻ്റെ അകത്ത് നിന്ന് ഇത് ചിലപ്പോ ചില ആളുകൾക്ക് തോന്നും, എന്തിനിപ്പ ഇങ്ങനെയൊക്കെ അന്തൂന് പിരിവെടുത്തിൽ പരയാക്കുന്നതെന്ന്. സുബ്ഹാനല്ലാഹ്. ഏതെങ്കിലും അങ്ങനെ ഒരു ചിന്ത ആർക്കെങ്കിലും ഈ നാട്ടുകാരായ ആളുകൾക്ക് അല്ലെങ്കിൽ അന്തുവിന്റെ കുടുംബക്കാർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് തെറ്റുപറ്റി. ഇത് ആരോടെങ്കിലും ഇറന്ന് വാങ്ങും പോലെയുള്ള വാങ്ങലല്ല. ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട, സംഘ കുടുംബത്തിൽപ്പെട്ട ഒരു സുഹൃത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ സന്തോഷത്തിൽ നാം എല്ലാവരും ഭാഗവാക്കാകണം, നാം എല്ലാവരും പങ്കുചേരണം. നാളെ ഉപ്പാപ്പ അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ഹദ്രത്തിങ്കിലേക്ക് അങ്ങ് പോകുമ്പോൾ ഈ വിനീതനായ കുടുംബത്തിൽപ്പെട്ട ഞാനുണ്ടാകും, ഞങ്ങളൊക്കെ സ്നേഹിച്ച ഈ അന്തു ഉണ്ടാകും, ഈ അന്തു എന്ന സുഹൃത്തിന് വേണ്ടി സഹായിച്ച നമ്മളൊക്കെ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ ഹദ്റത്തിൽ സന്തോഷമായി നമ്മൾ ഒരുമിച്ച് കൂട്ടണം, ഇവരുടെ കുടുംബക്കാരെ ഒരുമിച്ച് കൂട്ടണം, ഈ സുഹൃത്തുക്കളെ ഒരുമിച്ച് കൂട്ടണം, എല്ലാരും ഒരുമിച്ച് കൂട്ടി സന്തോഷത്തിൽ പോകണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താകണം, എല്ലാവർക്കും ഇതിന് യാതൊരു ഇതുമില്ല. നോക്ക്, ഈ അന്തുവിന്റെ കുടുംബക്കാര് ഇത്തരം ഒരു റൂമ് കെട്ടി വിചാരിച്ചെങ്കില് എ പി ഉസ്താരെ കൊണ്ടുവരാൻ പറ്റുമോ? പോട്ടെ, ഈ അതും തങ്ങളെ തന്നെ ചിലപ്പോ വിളിച്ചാൽ വരുമായിരിക്കും. ഇത്തരല്ല അനിമികൾ ഒരുമിച്ച് കൂട്ടാൻ പറ്റുമോ? ഇത്തരല്ല സാധാത്യങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ പറ്റുമോ? ഒരിക്കലും പറ്റൂല, ഒരിക്കലും പറ്റൂല. ഇത് അന്തുവിന്റെ പവർ തന്നെയാണ്, അത് നിങ്ങൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട സുൽത്താനുല്ലമ്മ എ പി ഉസ്താദ് ജിഗിർബാദയിൽ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. ഒരു 15 മിനിറ്റ് സമയമാണല്ലോ ഇവിടെ എത്താൻ വേണ്ടത്. അവിടെ നമ്മൾ ആകാംക്ഷയോടെ കാത്തുനിൽക്കുന്നത് ഉസ്താദിനെയാണ്. അപ്പൊ നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം, അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾക്ക് സുന്നത്തി അമാനത്തായിട്ട് ജീവിക്കണം. സുന്നത്തി അമാനത്തായി ജീവിക്കുമ്പോൾ റുഹമാഉ ബൈനഹും അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും, പരസ്പരം കാരുണ്യമുള്ള ആൾ, പരസ്പരം കാരുണ്യമുള്ള ആൾ ഇല്ലേ? നിങ്ങൾക്ക് പരസ്പരം കാരുണ്യം വേണം. അന്തു നമ്മുടെ സുഹൃത്താണ്, കാരുണ്യം കാണിക്കണം. നമ്മൾ അന്തുവിന്റെ സുഹൃത്താണ്, കാരുണ്യം കാണിക്കണം. നാം പരസ്പരം സുഹൃത്തുക്കളാണ്. ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിക്ക് ഒരു ബിൽഡിംഗ് പോലെയാണ്. ഒരു ബിൽഡിംഗിന്റെ കാലങ്ങ് പോകുമ്പോ മറ്റു ഭാഗത്തുള്ള ബിൽഡിംഗിന് ക്ഷതമേൽക്കും. ഇതുപോലെയാണ് മുസ്ലിം ഉമ്മത്തിനെ പറ്റി മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ട് നാം എല്ലാ ആളുകളും ഇതൊരു പാഠമായി സ്വീകരിക്കണം. നമ്മളെ നാട്ടിൽ ഈ അന്തുവിന്റെ ഒരു അംഗവൈകല്യത്തിന്റെ കേസാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരിൽപ്പെട്ട ഒരാൾക്ക് ഇരിക്കാനൊരു വീടില്ല, ഇരിക്കാനൊരു വീടില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഇത്തരം നല്ല പ്രവർത്തനങ്ങൾ നടത്തി വീടുണ്ടാക്കി കൊടുക്കണം. കുടിക്കാൻ വെള്ളമില്ല, വെള്ളം ഉണ്ടാക്കി കൊടുക്കണം. കേരളത്തിലും കർണാടകയിലും ഉടനീളം നമുക്ക് കഴിയുന്നിടത്തൊക്കെ അതിന്റെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒക്കെ എളിയ പ്രവർത്തകന്മാരാണ് നാം എല്ലാം. അതുകൊണ്ട് നാം എല്ലാ ആളുകളും ഈ പ്രവർത്തനത്തെ ഒരു മാതൃകയായി സ്വീകരിക്കണം. ഇനി അടുത്ത് മുടിപ്പില് വലിയൊരു വിഷയം, ഈ വിനീതനായ എന്റെ നേതൃത്വത്തിൽ
എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ അടുത്ത മാസം നമ്മൾ 14-ാം തീയതി അതിന്റെ ശിലാകർമ്മം നിർവഹിക്കാൻ എ പി ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു. വലിയൊരു പരിപാടി, അത് വിദ്യാഭ്യാസ വിപ്ലവം നടത്തുകയാണ്. ഇവിടെയൊക്കെ സാന്ത്വനമാണ്, ഒരു ഭാഗത്ത് സാന്ത്വനം, ഒരു ഭാഗത്ത് വിദ്യാഭ്യാസം, ഒരു ഭാഗത്ത് സംസ്കരണം, ഒരു ഭാഗത്ത് തസ്കിയത്ത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഒന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ സുന്നികൾ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ഒന്നും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റിയത് എന്താണെന്നറിയോ? നിന്റെ പൊട്ടായി പോകുന്ന മകനെ, നിന്റെ മോശമായി പോകുന്ന മകനെ നല്ല മകനാക്കാൻ പറ്റിയത്. അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയോ? ഈ എസ് എസ് എഫിൽ കൂടിയ കുട്ടികൾക്ക് വേറെ പണിയൊന്നുമില്ല. ആ തങ്ങളെ സലാത്ത്, ആ സലാത്തിലേക്ക് പോയി. പിന്നെ ആ സലാത്തിലായവന് പിറ്റേ ദിവസം ഇവിടെ ബ്രാഞ്ചിന്റെ സലാത്ത്, എന്നാ ഇവിടെ വൈ ഇപ്പൊ ഈ സലാത്തിലായി, അപ്പുറം സോണിന്റെ സലാത്ത് പിറ്റേ ദിവസം അവിടെ ആ സലാത്തിലേക്ക് പോയി, ഇപ്പുറം വരുമ്പോ വേറെ ഒരു സലാത്ത് ആ സലാത്തിലേക്ക് പോയി. അങ്ങനെ അവന്റെ മുഴുവൻ സമയങ്ങളും അവന് വാട്സപ്പുമായിട്ടോ ടി വി ആയിട്ടോ സീരിയലായിട്ടോ ബന്ധപ്പെടാൻ സമയമില്ലാത്ത വിധം അവന്റെ സമയങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ ദിക്കറിലായി, സലാത്തിലായി, ഖുർആനിലായി, സാദാത്തിങ്ങളായി, ആലിമ്യങ്ങളിലായി ഇടപഴകി ഒരു യഥാർത്ഥ മുഅ്മിനായി വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ഈ സംഘടനാ പ്രവർത്തനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരളവോളം എല്ലാമായി എന്നായിരിക്കും പറയാൻ കഴിയില്ല. ഇനിയും ഒരുപാട് വികസിക്കേണ്ടതുണ്ട്. നമ്മൾ പിച്ച വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, റോട്ടിലെത്തിയതേ ഉള്ളൂ, ഇനി അങ്ങോട്ട് പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ ഈ കാര്യങ്ങൾ അങ്ങ് പൂർത്തിയായി. ഇനി ഉസ്താദ് ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യും. എന്നിട്ട് നമ്മളെ പ്രിയപ്പെട്ട അന്തുവിനെ ആ ബിൽഡിംഗിന്റെ അകത്ത് കൊണ്ടിരുത്തും. എന്നിട്ട് ഒരു ദുആ നടത്തി പിരിയണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ ആളുകൾക്ക് വേണ്ടി ഒക്കെ ഉണ്ടാവും, നല്ലൊരു ദുആ നൽകും. അതിനു മുമ്പ് ഉസ്താദ് അപ്പൊ നിങ്ങൾ എല്ലാരും എഴുന്നേറ്റുന്നുണ്ട്. അള്ളാഹുവേ, ഈ സ്വലാത്തിനെ നീ സ്വീകരിക്കണേ അല്ലാ, ഈ സദഖയെ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടെ ചെയ്തതും പറഞ്ഞതും ഈ കെട്ടിയതുമായ എല്ലാ ബിൽഡിംഗിന്റെ വിഷയവും മറ്റു വിഷയങ്ങളും അള്ളാഹുവേ നീ കബൂലാക്കണേ അല്ലാ. നീ കബൂലാക്കിയില്ലെങ്കിൽ മറ്റൊന്നും ഞങ്ങൾക്ക് പ്രയോജനമില്ല. അതുകൊണ്ട് റബ്ബേ, അള്ളാഹുവേ നീ കബൂലാക്കണേ അല്ലാ. ഈ അന്തുവിന് നീ റാഹത്ത് കൊടുക്കണേ അല്ലാ, മനസ്സിൽ സമാധാനം കൊടുക്കണേ അല്ലാ. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഉച്ചസ്വരമായി സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനം മുമ്പോട്ട് നയിക്കാൻ അദ്ദേഹത്തിന്റെ ശക്കരം ശക്തി കൊടുക്കണേ അല്ലാ, ശക്തി കൊടുക്കണേ അല്ലാ. ആ മാതാവ് ഖിദ്മത്ത് ചെയ്തു അദ്ദേഹത്തിന്റെ കാഷ്ടവും മൂത്രവും വൃത്തിയാക്കുന്നത് മാതാവാണ്. ആ മാതാവിന് അള്ളാഹുവേ നീ ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഉമ്മ മരിച്ചാൽ അദ്ദേഹത്തിന്റെ ഹാലത്ത്, അള്ളാഹുവേ ഒരു പുന ആലോചന ഞങ്ങൾക്ക് തോന്നും, നിനക്ക് തോന്നുകയില്ല അല്ലാ. നീ എല്ലാം കഴിവുള്ളവനും എല്ലാം ചെയ്യുന്നവനും അഹക്കം റബ്ബേ, ആ ഉമ്മാക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആഫിയത്ത് നീ കൊടുക്കണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന ഫില്ല ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ആരും എണീക്കണ്ട, അതിന് മുമ്പ് എന്തോ ഇവിടെ കൊടുക്കും, സമ്മാനങ്ങളൊക്കെ കൊടുക്കാറുണ്ട്, അത് കൊടുക്കുകയുള്ളൂ.
പ്രിയമുള്ളവരെ, SYS പയ്യത്തുവേൽ